വെള്ളിക്കുളങ്ങര ശാസ്താംപൂവം ആദിവാസി കോളനിയിൽ നിന്ന് കാണാതായ കുട്ടികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. അരുൺകുമാർ, സജികുട്ടൻ എന്നിവരാണ് മരിച്ചത്. കോളനിക്ക് സമീപത്തെ വനാതിർത്തിയിൽ നിന്നാണ് കുട്ടികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. അതിരപ്പള്ളി ആദിവാസി കോളനിയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ മദ്യം നൽകി പീഡിപ്പിച്ചതായി പരാതി. സംഭവവുമായി ബന്ധപ്പെട്ട് മുൻ ട്രൈബൽ പ്രമോട്ടർക്കെതിരെ മലക്കപ്പാറ പോലീസ് കേസെടുത്തു. പരിക്കേറ്റ യുവതി ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ. മാള അറപ്പാംകുളം ശോചനീയാവസ്ഥയിൽ കുളത്തിന്റെ ആഴം വർദ്ധിപ്പിച്ച് സംരക്ഷിക്കണമെന്ന് നാട്ടുകാർ. അതിരപ്പള്ളി തുമ്പൂർമുഴിയിൽ ജീപ്പ് പിടിച്ച് രണ്ട് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. പാലപ്പള്ളിയിലും ചലക്കൂട്ടുകരയിലും കാറുകൾ നിയന്ത്രണമിട്ടും മറിഞ്ഞു. പിതൃസ്മരണയിൽ ബലിതർപ്പണം, പുണ്യം തേടി വിശ്വാസികൾ. വിശദമായ വാർത്തകളിലേക്ക്. വെള്ളിക്കുളങ്ങര ശാസ്താംപൂവം കാടർ കോളനിയിൽ നിന്ന് കാണാതായ രണ്ട് കുട്ടികളെയും കോളനിക്ക് സമീപത്തെ വനത്തിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കോളനിയിലെ കാടർ വീട്ടിൽ പരേതനായ കുട്ടന്റെ മകൻ 15 വയസ്സുള്ള സജികുട്ടൻ, പരേതനായ രാജശേഖരന്റെ മകൻ 8 വയസ്സുള്ള അരുൺകുമാർ എന്നിവരുടെ മൃതദേഹങ്ങളാണ് ശനിയാഴ്ച ഉച്ചയോടെ കണ്ടെത്തിയത്. ഒരാഴ്ച മുൻപാണ് ഇവരെ കോളനിയിൽ നിന്ന് കാണാതായത്. കുട്ടികളെ കണ്ടെത്തുന്നതിനായി വനപാലകരും പോലീസും അഗ്നിരക്ഷാസേനയും സന്നദ്ധ പ്രവർത്തകരുമടങ്ങിയ സംഘം നടത്തിവന്ന തിരച്ചിലിനൊടുവിലാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഇൻക്വസ്റ്റിന് ശേഷം മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. മരത്തിൽ നിന്ന് വീണാണ് ഇരുവരും മരിച്ചതെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് പോലീസ് പറഞ്ഞു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ ഇക്കാര്യം സ്ഥിരീകരിക്കാനാകൂ എന്നും പോലീസ് അറിയിച്ചു. ഒരാഴ്ച മുൻപ് കോളനിയിൽ കളിച്ചു നടന്ന കുട്ടികൾ രണ്ടുപേരും സമീപത്തെ വനത്തിനുള്ളിലെ ചീനിമരത്തിൽ നിന്ന് തേൻ ശേഖരിക്കാൻ ശ്രമിച്ചു. മരത്തിൽ കയറിയ അരുൺ തേനെടുക്കാനുള്ള ശ്രമത്തിനിടെ താഴെ വീണ് മരിച്ചു. ഇത് കണ്ട മനോവിഷമത്തിൽ സജികുട്ടൻ സമീപത്തെ മറ്റൊരു മരത്തിൽ കയറിയിരിക്കുകയും ഭക്ഷണവും വെള്ളവും കഴിക്കാതെ തളർന്ന് താഴെ വീണ് മരിക്കുകയുമാണ് ഉണ്ടായതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വെള്ളിക്കുളങ്ങര ഗവൺമെന്റ് യു പി സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിച്ച അരുൺ. പഠനം ഇടയ്ക്കു വെച്ച് നിർത്തിയ ആളാണ് സജികുട്ടൻ. കെ കെ രാമചന്ദ്രൻ MLA, DIG അജിത ബീഗം, തൃശൂർ സബ് കളക്ടർ മുഹമ്മദ് ഷഫീഖ്, ചാലക്കുടി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ വെങ്കടേഷ്, DYSP അശോക്, ഭൂരേഖ തഹസിൽദാർ വിനോദ്, ഡെപ്യൂട്ടി തഹസിൽദാർ രാജൻ, വെള്ളിക്കുളങ്ങര പരിയാരം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർമാർ, റവന്യൂ ഉദ്യോഗസ്ഥർ, വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ സുജാതൻ പിള്ള, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത് എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. അവരുടെ ബോഡി, അവരുടെ ബോഡിയിൽ ധരിച്ച ടെസ്റ്റുകൾ ഇത്രയാണ് നമ്മൾ ഇവിടെയും ചെയ്തത്. അതുകൊണ്ട് ഫർദർ പിന്നെ സയൻറ്റിഫിക് എക്സ്പേർട്ട് ഇവിടെ വന്നു, ഡോക്ടർ ഇവിടെ വന്നിട്ട് ചോദിച്ചു. ഫോട്ടോഗ്രാഫർ മറ്റെല്ലാ സയൻറ്റിഫിക് എക്സ്പേർട്സ് ഇവിടെ വന്നിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് ബോഡീസ് ഒരു ഡിക്കേഡ് കണ്ടീഷനിൽ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും രണ്ടുപേരും അതിരപ്പള്ളി ആദിവാസി കോളനിയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ മദ്യം നൽകി പീഡിപ്പിച്ചതായി പരാതി. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട യുവാവാണ് പീഡിപ്പിച്ചതെന്ന് പറയുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് മുൻ ട്രൈബൽ പ്രമോട്ടർക്കെതിരെ മലക്കപ്പാറ പോലീസ് കേസെടുത്തു. പരിക്കേറ്റ യുവതി ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതേസമയം CPM ഒത്തുകളിച്ച് കേസ് അട്ടിമറിക്കാൻ പോലീസ് ശ്രമം നടക്കുന്നുവെന്ന് ആരോപിച്ച് BJP പ്രവർത്തകർ ചാലക്കുടി DYSP ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സംഭവത്തിൽ കൂടുതൽ പ്രതികളുണ്ടെന്ന് BJP ആരോപിച്ചു. ചാലക്കുടി നിയോജകമണ്ഡലം പ്രസിഡന്റ് TV പ്രജിത്ത് സമരം ഉദ്ഘാടനം ചെയ്തു. ബെന്നി ബഹനാൻ MP ആശുപത്രിയിൽ എത്തിയിരുന്നു. ഇത് സംബന്ധിച്ച് ശക്തമായ അന്വേഷണം വേണമെന്ന് MP പറഞ്ഞു. പ്രശ്നം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. മാള പഞ്ചായത്തിൽ 12ാം വാർഡിലെ അറപ്പാംകുളം ശോചനീയാവസ്ഥയിൽ, പ്രദേശത്തെ പ്രധാന കുടിവെള്ള സ്രോതസ്സായിരുന്ന ഈ കുളം കാർഷിക ആവശ്യത്തിനുള്ള വെള്ളത്തിന്റെ സംഭരണി കൂടിയായിരുന്നു. വർഷങ്ങളായി തരിച്ചു കിടക്കുന്ന പാടത്തിന് സമാനമായി പുല്ല് നിറഞ്ഞു കിടക്കുന്ന കുളം തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ്. 40 സെന്റോളം വരുന്ന കുളത്തിനോട് ചേർന്ന് ജലസേചന പദ്ധതിക്ക് വേണ്ടിയുള്ള മോട്ടോർ ഷെഡ് സ്ഥാപിച്ചിട്ട് വർഷങ്ങളായി. കുളത്തിലേക്ക് വരുന്നതും വെള്ളം ഒഴുകിപ്പോകുന്നതിനുമുള്ള തോടിന്റെ വീതി മൂന്നിലൊന്നായി കുറഞ്ഞ് പല സ്ഥലത്തും കാണാൻ പോലുമില്ലാത്ത അവസ്ഥയിലാണ്. കരിക്കാട്ടിച്ചാലിൽ നിന്ന് വെള്ളമെത്തിച്ച് ജലസേചന പദ്ധതി നടപ്പിലാക്കാനുള്ള ശ്രമം എങ്ങുമെത്തിയില്ല. കുളം ആഴം വർദ്ധിപ്പിച്ച് ശുചീകരണം നടത്തി വശങ്ങൾ കെട്ടി സംരക്ഷിച്ചാൽ പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. എന്നാൽ ഈ പൊതുകുളം സംരക്ഷിക്കാൻ പദ്ധതികളൊന്നും ഉണ്ടായിട്ടില്ല. ഈ കുളത്തിൽ വെള്ളം സമൃദ്ധമായാൽ
കുടിവെള്ളത്തിനും പാടശേഖരത്തിലെ കൃഷിക്കും പ്രയോജനപ്പെടും. ഏറ്റവും കൂടുതൽ കുടിവെള്ളക്ഷാമം നേരിടുന്ന ഒരു പ്രദേശമാണ് മാള ഗ്രാമപഞ്ചായത്ത് 12 വാർഡ്. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി മാള ഗ്രാമപഞ്ചായത്തിൽ ആർപ്പാംകുളം നമ്മൾ നവീകരിക്കുന്നത് സംബന്ധിച്ച് ഒട്ടനവധി പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നും ഫലപ്രാപ്തിയിൽ ആയിട്ടില്ല. പുല്ലു മൂടി കാട് പിടിച്ച് കൊള ഏതാ മറ്റേ ഭൂമി ഏതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ ഇവിടെ ഈ വെള്ളം നമ്മൾ സ്റ്റോർ ചെയ്ത് അതോടൊപ്പം തന്നെ സൈഡ് കെട്ടി കൊണ്ടുപോവുകയാണെങ്കിൽ ഈ ഇവിടുത്തെ കുടിവെള്ളത്തിന് ഒരു ചെറിയ രീതിയിലുള്ള പരിഹാരം നമുക്ക് കാണാൻ കഴിയും. കുളത്തിന് സമീപത്തെ പാടശേഖരത്തിന്റെ ഭാഗം മണ്ണിട്ട് നികത്തിയ നിലയിലാണ്. 12 വാർഡിലെ അറപ്പാക്കുളം, റോക്കിക്കുളം, മുത്തിക്കുളം എന്നിവയാണ് സംരക്ഷണമില്ലാതെ കിടക്കുന്നത്. കുളങ്ങൾ അളന്ന് തിട്ടപ്പെടുത്തി അതിർത്തി നിശ്ചയിച്ച് ആഴം വർദ്ധിപ്പിച്ച് കെട്ടി സംരക്ഷിക്കണമെന്ന ആവശ്യം വർഷങ്ങളായി ഉന്നയിച്ചിട്ടും നടപടി ഉണ്ടായിട്ടില്ല. കുട്ടികൾക്ക് നീന്തൽ പരിശീലിക്കാനും കുളങ്ങൾ നവീകരിക്കുന്നതിലൂടെ കഴിയും. പഞ്ചായത്തിലെ കുരുവിലശ്ശേരി 11, 12, 13 വാർഡുകളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനും കൃഷിക്കും വേണ്ടിയുള്ള 5 കോടി രൂപയുടെ ജലസേചന പദ്ധതി ഏറെ നാളായി പ്രാരംഭ നടപടികളിൽ തന്നെയാണ്. ചാലക്കുടി പുഴയും കരിക്കാട്ടുചാലുമായി ബന്ധപ്പെടുത്തിയുള്ള പദ്ധതി ചെറുകിട ജലസേചന വകുപ്പിന്റെ ഫയലിലാണ്. TCV മാള. അതിരപ്പള്ളി തുമ്പൂർ മുഴിയിൽ ജീപ്പിടിച്ച് 2 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരം. വെറ്റിലപ്പാറ കാളിയങ്കര വീട്ടിൽ സലീം തോമസിന്റെ മക്കളായ അമർജിത്ത്, എയ്ഡൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരിൽ തലയ്ക്ക് പരിക്കേറ്റ എയ്ഡന്റെ നില ഗുരുതരമാണ്. കുട്ടിയെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അരൂർ മുഴി വൈശേരി വഴിയിൽ വെള്ളിയാഴ്ച രാത്രിയിലായിരുന്നു അപകടം. പള്ളിയിലെ പരിപാടിയിൽ പങ്കെടുത്തതിനു ശേഷം വിദ്യാർത്ഥികൾ വീട്ടിലേക്ക് പോകുമ്പോഴാണ് പിന്നിൽ നിന്നും പാഞ്ഞു വന്ന ജീപ്പ് ഇരുവരെയും ഇടിച്ചു വീഴ്ത്തിയത്. വാഹനം ഓടിച്ചിരുന്ന മുൻ പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് നേതാവുമായ ജോമോൻ കാവുങ്കലിനെ അതിരപ്പള്ളി പോലീസ് കസ്റ്റഡിയിൽ. പാലപ്പള്ളിയിൽ നിയന്ത്രണം വിട്ട കാർ മതിലിൽ ഇടിച്ച് തലകീഴായി മറിഞ്ഞു. എച്ചിപ്പാറ ഭാഗത്തു നിന്ന് വന്നിരുന്ന കാർ കാരിക്കുളം വഴിയിലേക്ക് തിരിയുന്നതിനിടെ നിയന്ത്രണം വിട്ട് മതിലിൽ ഇടിച്ച് മറിയുകയായിരുന്നു. 2 കുട്ടികൾ ഉൾപ്പെടെ 4 പേരാണ് കാറിൽ ഉണ്ടായിരുന്നത്. നിസ്സാര പരിക്കേറ്റ 2 പേരെ വേലൂപ്പാടത്തെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചു. കുട്ടികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വരന്തരപ്പള്ളി പൗണ്ട് സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. തലകീഴായി മറിഞ്ഞ കാറിൽ നിന്ന് യാത്രക്കാരെ നാട്ടുകാർ ചേർന്നാണ് രക്ഷപ്പെടുത്തിയത്. പറഞ്ഞി പെങ്ങാമുക്കിൽ നിയന്ത്രണം വിട്ട സ്കൂട്ടർ കാനയിലേക്ക് മറിഞ്ഞ് അപകടം. അപകടത്തിൽ സ്കൂട്ടർ യാത്രികനായ പോർക്കുളം സ്വദേശി ആദിത്തിന് പരിക്കേറ്റു. കരിച്ചാൽക്കടവ് ഭാഗത്തു നിന്നും പെങ്ങാമുക്ക് ഭാഗത്തേക്ക് വരികയായിരുന്ന സ്കൂട്ടർ നിയന്ത്രണം വിട്ട് സമീപത്തെ കാനയിലേക്ക് മറിയുകയായിരുന്നു. പരിക്കേറ്റ യുവാവിനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വടക്കഞ്ചേരി അകമലയിൽ ട്രാവലറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് പരിക്ക്. പരിക്കേറ്റ ഓട്ടോ ഡ്രൈവർ ചെറുതുരുത്തി ചാഴൂര് വീട്ടിൽ കൃഷ്ണകുമാറിനെ എയ്ഡ്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചേലക്കൂട്ടുകരയിൽ കാറുകളും ബൈക്കും അപകടത്തിൽപ്പെട്ടു. ഒരു കാർ നിയന്ത്രണം വിട്ട് തലകീഴായി മറിഞ്ഞു. തൃശൂരിൽ നിന്നും കുട്ടനെല്ലൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന കാറിന് പുറകിൽ മറ്റൊരു കാർ ഇടിച്ചായിരുന്നു അപകടം. ഇടിച്ച കാർ തലകീഴായി മറിയുകയും മറ്റൊരു കാറിലും ബൈക്കിലും ഇടിച്ച ശേഷമാണ് നിന്നത്. അപകടത്തിൽ ബൈക്ക് യാത്രികന് നിസ്സാര പരിക്കേറ്റു. പുറത്തശ്ശേരിയിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന ബൈക്ക് യാത്രികൻ മരിച്ചു. പുറത്തശ്ശേരി V1 നഗറിന് സമീപം താമസിക്കുന്ന ഇറ്റിക്കപ്പറമ്പിൽ വീട്ടിൽ 54 വയസ്സുള്ള രമേശനാണ് മരിച്ചത്. കാരക്കുളങ്ങര റോഡിൽ ഭാര്യയോടൊപ്പം സ്കൂട്ടറിൽ പോകുമ്പോൾ പുറകിലൂടെ വന്ന മറ്റൊരു സ്കൂട്ടർ ഇടിച്ചായിരുന്നു അപകടം. തെറിച്ചു വീണ് തലയ്ക്ക് പരിക്കേറ്റ രമേശൻ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇടിച്ചു നിർത്താതെ പോയ സ്കൂട്ടർ ഇരിങ്ങാലക്കുട പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. ആറാട്ടുപുഴ മന്ദാരം കടവിൽ ശിവരാത്രി ആഘോഷ കമ്മിറ്റി ഒരുക്കിയ പിതൃതർപ്പണത്തിന് ആയിരങ്ങളെത്തി. പുലർച്ചെ മുതൽ ആരംഭിച്ച പിതൃതർപ്പണ ചടങ്ങുകൾക്ക് വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ബലിതർപ്പണ കർമ്മത്തിന് സുരേഷ് മാപ്രാണവും സന്തോഷ് കുറ്റൂരും നേതൃത്വം നൽകി. ഒരേ സമയം 500 പേർക്ക് പിതൃതർപ്പണം ചെയ്യുന്നതിനുള്ള സൗകര്യവും കുളിക്കുന്നതിന് ഷവർ സൗകര്യവും വസ്ത്രം സൂക്ഷിക്കാനുള്ള സൗകര്യവും ലഘുഭക്ഷണവും ഒരുക്കിയിരുന്നു. മഹാശിവരാത്രിയോടനുബന്ധിച്ച് ചാലക്കുടിയിലെ കൂടപ്പുഴ ആറാട്ടുകടവിൽ ആയിരക്കണക്കിന് ആളുകൾ ബലിതർപ്പണം നടത്തി. പുലർച്ചെ മുതൽ ആരംഭിച്ച ബലികടൽ കർമ്മങ്ങൾ രാവിലെ 11 വരെ നീണ്ടു. വിവിധ ക്ഷേത്രങ്ങളിലെ ശാന്തിമാർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ബലിയിടലിന് ശേഷം സമീപത്തെ ശിവക്ഷേത്രത്തിലും ഭക്തജനങ്ങൾ ദർശനം നടത്തി. പുഴയിൽ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ചാലക്കുടി അഗ്നിശമന വിഭാഗത്തിന്റെ പ്രത്യേക മുൻകരുതലുകൾ ഉണ്ടായിരുന്നു. പോലീസും സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു. ഒളരിക്കര ശ്രീനാരായണ മഹേശ്വര ക്ഷേത്രത്തിൽ ബലിതർപ്പണം നടന്നു. മിഥുൻ ശാന്തി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം സെക്രട്ടറി ഷാജു കുണ്ടോളി, കമ്മിറ്റി അംഗങ്ങളായ സുധീരൻ, ഷാനവാസ് എന്നിവർ നേതൃത്വം നൽകി.
കുന്നംകുളം തലക്കൂട്ടുകര ക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷങ്ങൾക്കെത്തിയ സ്ത്രീകളുടെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. ചുവന്നൂർ സ്വദേശിനി ശാരദയുടെ 3 പവന്റെ സ്വർണ്ണമാലയും ചുവന്നൂർ സ്വദേശിനി സാവിത്രിയുടെ 2.5 പവന്റെ സ്വർണ്ണമാലയുമാണ് കവർന്നത്. കുന്നംകുളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഭരണഘടനാ മൂല്യങ്ങളും ന്യൂനപക്ഷാവകാശങ്ങളും മതേതരത്വവും സംരക്ഷിക്കുന്നവരാകണം അടുത്ത തെരഞ്ഞെടുപ്പിൽ ജനപ്രതിനിധികളാകേണ്ടതെന്ന് മാർ പൂളി കണ്ണൂക്കാടൻ. ഇരിങ്ങാലക്കുട രൂപത പാസ്റ്റൽ കൌൺസിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്രൈസ്തവ സഭയ്ക്ക് കക്ഷി രാഷ്ട്രീയമില്ലെന്നും എന്നാൽ രാജ്യത്തിൻ്റെയും ക്രൈസ്തവ സമൂഹത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരാകണം അധികാര സ്ഥാനങ്ങളിൽ എത്തേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി. KCPC യൂത്ത് കമ്മീഷൻ സെക്രട്ടറി ഫാദർ സ്റ്റീഫൻ ചാലക്കര ക്ലാസ് എടുത്തു. വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ ജോസ് മഞ്ഞളി, മോൺസിഞ്ഞോർ ജോസ് മാളിയേക്കൽ, മോൺസിഞ്ഞോർ വിൽസൺ ഈരത്ര, ജനറൽ കൺവീനർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ, സെക്രട്ടറിമാരായ ഡേവിസ് ഊക്കൻ, ആനി ആൻഡ്രു എന്നിവർ സംസാരിച്ചു. NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ മതിലെഴുത്തുകളിൽ കരിയോയിൽ ഒഴിച്ച് നശിപ്പിച്ചതിൽ BJP താന്നിം പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധിച്ചു. പ്രതിഷേധയോഗം BJP നാട്ടിക മണ്ഡലം സെക്രട്ടറി സേവൻ പള്ളത്ത് ഉദ്ഘാടനം ചെയ്തു. താന്നിം പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ പോസ്റ്ററുകളും മറ്റും നശിപ്പിച്ചതിനെതിരെ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് അന്തിക്കാട് പോലീസിൽ പരാതി നൽകി. BJP പഞ്ചായത്ത് പ്രസിഡന്റ് രതീഷ്, ജനറൽ സെക്രട്ടറി വിനോദ്, സന്തോഷ്, ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പ്രതിഷേധയോഗത്തിന് നേതൃത്വം നൽകി. NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പുതുക്കാട് മണ്ഡലത്തിൽ പര്യടനവും റോഡ് ഷോയും നടത്തി. വെള്ളിക്കുളങ്ങരയിൽ നിന്ന് ആരംഭിച്ച പര്യടനം ശാസ്താംപൂവം ആദിവാസി കോളനി, കിഴക്കേ കോടാലി, മൂന്നുമുറി ലക്ഷം വീട് കോളനി, വാസുപുരം, നെല്ലായി, തൊട്ടിപ്പാൾ, തൊഴിലുറപ്പ്, കുടുംബശ്രീ, തൊഴിലാളി സംഗമം, മറവാഞ്ചേരി, കുമ്പാര സമുദായം എന്നിവിടങ്ങൾ സന്ദർശിച്ചു. പുതുക്കാട് നടന്ന റോഡ് ഷോയിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. പുതുക്കാട് സ്നേഹപുരത്ത് 6 മാസമായി പെൻഷൻ മുടങ്ങിക്കിടക്കുന്ന മണി എന്ന 83-കാരിക്ക് പെൻഷൻ ലഭിക്കുന്നതുവരെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് സാമ്പത്തിക സഹായം നൽകുമെന്ന് സുരേഷ് ഗോപി ഉറപ്പു നൽകി. ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ബെന്നി ബഹനാൻ നഗരത്തിൽ റോഡ് ഷോ നടത്തി. മേളങ്ങളുടെ അകമ്പടിയോടെ സ്ഥാനാർത്ഥിയുടെ ചിത്രമടങ്ങിയ പ്ലക്കാർഡുകളുമായാണ് പ്രവർത്തകർ അണിനിരന്നത്. സൗത്ത് ജംഗ്ഷനിലെ കോൺഗ്രസ് ഹൌസിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ മാർക്കറ്റ് റോഡ്, ട്രങ്ക് റോഡ് ജംഗ്ഷൻ, ആനമല ജംഗ്ഷൻ എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ച് സൗത്ത് ജംഗ്ഷനിൽ എത്തി സമാപിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് VO പൈലപ്പൻ, നഗരസഭാ ചെയർമാൻ AB ജോർജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ആറാട്ടുപുഴ പൂരത്തിന് പൂരപ്പാടം ഒരുങ്ങിത്തുടങ്ങി. തേവർ റോഡിൻ്റെ ഇരുവശത്തുമുള്ള 30 ഏക്കറിലധികം വിസ്തൃതിയിലുള്ള പൂരപ്പാടം ട്രാക്ടർ ഉപയോഗിച്ച് ഉഴുതുമറിക്കുന്ന ജോലികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കാലം തെറ്റിവരുന്ന വേനൽ മഴയിലും പൂരപ്പാടത്ത് വെള്ളക്കെട്ട് ഉണ്ടാകാതിരിക്കാനാണ് ഭൂമി ഉഴുതുമറിക്കുന്നത്. പൂരത്തിൻ്റെ പ്രധാന ആകർഷണവും ഭക്തി നിർഭരവുമായ കൂട്ടി എഴുന്നള്ളിപ്പ് നടക്കുന്നത് ഈ പാടത്ത് വെച്ചാണ്. ദേവീദേവന്മാരുടെ എഴുന്നള്ളിപ്പുകൾ നടക്കുന്നതും അടുത്ത വർഷത്തെ പൂരത്തീയതി വിളംബരം ചെയ്യുന്നതും തുടർന്ന് ദേവീദേവന്മാർ ആറാട്ടുപുഴ ശാസ്താവിനോട് ഉപചാരം ചൊല്ലുന്നതും ഇവിടെ വെച്ചാണ്. ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിലാണ് പൂരപ്പാടം സജ്ജമാക്കുന്നത്. പൂരം കൊടിയേറ്റം 17 തിരുവാതിരവിളക്ക്, 19 വെളുപ്പിനും, പെരുവനംപൂരം 20, ആറാട്ടുപുഴ തറയ്ക്കൽ പൂരം 22, ആറാട്ടുപുഴ പൂരം 23 നടക്കുക. അടുത്തിരുത്തി മുനയത്തു നിന്നും മദ്യം പിടികൂടി. പുഴയിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് പിന്നാലെ ചാടി സാഹസികമായി പിടികൂടി. മുനയത്ത് താമസിക്കുന്ന അച്ചുപറമ്പിൽ ഷോജിയെയാണ് പിടികൂടിയത്. ഇയാളുടെ വീട്ടിൽ നിന്നാണ് അനധികൃത വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 14 കുപ്പി മദ്യം കയ്പമംഗലം പോലീസും K9 ഡോഗ് സ്ക്വാഡും ചേർന്ന് കണ്ടെത്തിയത്. പോലീസിനെ കണ്ട് പുഴയിലേക്ക് ചാടിയ പ്രതിയെ ASI ബിനീഷ് പിന്നാലെ ചാടി സാഹസികമായാണ് പിടികൂടിയത്. വീടിന്റെ കിടപ്പുമുറിയിൽ ബാഗിലായി സൂക്ഷിച്ച മദ്യക്കുപ്പികൾ മിലോ എന്ന പോലീസ് നായയാണ് കണ്ടെത്തിയത്. കയ്പമംഗലം SIമാരായ N പ്രദീപ്, ബിജു, ASI ബിനീഷ്, മുഹമ്മദ് ഷാഫി, സിയാദ്, ധനേഷ്, ഫാറൂഖ്, പ്രിയ എന്നിവർ ചേർന്നാണ് റെയ്ഡ് നടത്തിയത്. AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച മലയാളത്തിലെ ആദ്യത്തെ സംഗീത ആൽബം പുറത്തിറക്കി. സൂപ്പർ ഹീറോ എന്ന പേരിൽ ഡാവിഞ്ചി സുരേഷാണ് ആൽബം ഒരുക്കിയിരിക്കുന്നത്.
സ്വപ്നത്തിലല്ലേ നമുക്ക് സൗഖ്യം. പാട്ടും മിമിക്രിയും ഡാൻസും സാങ്കേതിക വിദ്യയും കോർത്തിണക്കി ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവനവൻ തന്നെയാണ് ഹീറോ എന്ന് പറഞ്ഞു വെക്കുകയാണ് ഈ കുഞ്ഞ് ആൽബം. മുക്കയെ പോലെ പൗരുഷമാകണം, ലാലേട്ടനെ പോലെ ലാളിത്യമാകണം, ആക്ഷനിൽ സുരേഷ് ഗോപി പോലെ ഇരിക്കണം. ഡാവിഞ്ചി സുരേഷിന്റെ വരികൾക്ക് അരുൺ പ്രസാദ് ഓർക്കസ്ട്രേഷൻ ചെയ്ത് ഗാനം പാടിയിരിക്കുന്നതും ശബ്ദാനുകരണം നൽകിയിരിക്കുന്നതും മിമിക്രി താരം നിസാം കോഴിക്കോടാണ്. ദുബായിൽ വർക്ക് ചെയ്യുന്ന കണ്ണൂർ സ്വദേശിയായ അനസ് ക്രിയേറ്റ് ചെയ്ത AI വിഷ്വലുകളാണ് ഗാനദൃശ്യങ്ങൾക്കിടയിൽ പരീക്ഷണാർത്ഥം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. സൂപ്പർ സ്റ്റാർ രജി ദാസേട്ടനായി ഗാനഗന്ധർവനാകണം, കമലഹാസനെ പോൽ ഉലക നായകനാകണം. നമ്മളെപ്പോലെ നമ്മൾ മാത്രമേ ഉള്ളൂ ഈ ലോകത്ത്. മറ്റുള്ളവരെ പോലെ നമ്മളാകാൻ ശ്രമിക്കുന്നതിന് മുൻപ് നമ്മൾ നമ്മളാകുന്നതല്ലേ നല്ലത്. ഈ ഒരു ആശയമാണ് ഈ ഒരു ആൽബത്തിലൂടെ നമ്മൾ പറയുന്നത്. അതിന് പ്രത്യേകമായിട്ട് നമ്മളൊരു AI സാങ്കേതിക വിദ്യ ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. മലയാളത്തിൽ ഇതുവരെ നമ്മളങ്ങനെ സെർച്ച് ചെയ്തിട്ട് നമുക്ക് കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു ഒരു AI ഉപയോഗിച്ചിട്ടുള്ള ആൽബം. സിംബാദ് ക്യാമറയും എഡിറ്റിംഗ് മെൻഡസ് ആന്റണിയുമാണ് നിർവഹിച്ചത്. കൊറിയോഗ്രാഫി DJ ഡാൻസ് അക്കാദമിയും മേക്കപ്പ് ബാബുലാലുമാണ് അണിയിച്ചൊരുക്കിയത്. സൗഹൃദ കൂട്ടായ്മയിൽ പിറന്ന ഇതിന്റെ ഗാനരംഗങ്ങൾ അതിരപ്പള്ളിയിലെ കസറിയോ റിസോർട്ടിലാണ് ചിത്രീകരിച്ചത്. എന്റെ സ്വപ്നങ്ങളും എന്റെ മോഹങ്ങളും വെള്ളിത്തിരയിലെ പൊൻതാരമാ. TCV കൈപ്പമംഗലം. തൃളിക്കവക്ഷേത്രത്തിലെ ആൽമരത്തിന്റെ കൊമ്പ് പൊട്ടി വീണു. ക്ഷേത്രത്തിൽ ഗുരുതി പൂജയോടനുബന്ധിച്ച് നിറയെ ഭക്തജനങ്ങൾ ഉണ്ടായിരുന്ന സമയത്താണ് ക്ഷേത്രത്തിന് തൊട്ടുമുന്നിൽ നിൽക്കുന്ന ആൽമരത്തിന്റെ തെക്കോട്ടുള്ള കൊമ്പ് ഒടിഞ്ഞു വീണത്. ആർക്കും പരിക്കില്ല. പീച്ചി മൈലാട്ടുംപാറ ഇറിഗേഷൻ കനാലിൽ നിന്ന് യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. കനാലിൽ കുളിക്കുകയായിരുന്ന യുവാക്കളാണ് മൃതദേഹം കണ്ടെത്തിയത്. പീച്ചി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മാള ശ്രീനാരായണ ഗുരുധർമ്മ ട്രസ്റ്റ് സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തിന്റെ 100th വാർഷിക ആഘോഷവും ജാതി സെൻസസിന്റെ ആവശ്യകതയുടെ സെമിനാറും MB ശ്രേയാംസ്കുമാർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ തൊഴിൽ മേഖലയിൽ അവഗണന നേരിടുന്ന വലിയ വിഭാഗം ഇന്ത്യയിലുണ്ടെന്നും ബഹുഭൂരിപക്ഷം വരുന്ന പിന്നോക്ക ദളിത് വിഭാഗത്തിന്റെ അവസ്ഥാ വിവരങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണെന്നും MB ശ്രേയാംസ്കുമാർ പറഞ്ഞു. ശ്രീനാരായണ ഗുരുധർമ്മ ട്രസ്റ്റ് ചെയർമാൻ PK സുധീഷ് ബാബു അധ്യക്ഷത വഹിച്ചു. ദേശീയ ജുഡീഷ്യൽ അക്കാദമി മുൻ ഡയറക്ടർ പ്രൊഫസർ G മോഹൻ ഗോപാൽ, ഡോക്ടർ അമൽ സി രാജ്, സുദേഷ് M രഘു എന്നിവർ പ്രഭാഷണം നടത്തി. ട്രസ്റ്റ് സെക്രട്ടറി PK ബാബു, ജോയിന്റ് സെക്രട്ടറി VS കർണൽ സിംഗ് എന്നിവർ പങ്കെടുത്തു. സെപ്റ്റിക് മാലിന്യം റോഡരികിൽ തള്ളാനെത്തിയ വാഹനവും ഡ്രൈവറെയും പോലീസ് പിടികൂടി. ചവക്കട് സ്വദേശി റഷീദിനെയാണ് ചെറുതുരുത്തി പോലീസ് പിടികൂടിയത്. കലാമണ്ഡലത്തിന് സമീപം മാലിന്യം തള്ളാൻ ശ്രമിക്കുന്നതിനിടെ നാട്ടുകാർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. വാഹനവുമായി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് അതിസാഹസികമായാണ് പിടികൂടിയത്. മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ നിർമ്മിച്ച ആധുനിക നീന്തൽ പരിശീലന കേന്ദ്രം ഞായറാഴ്ച നാടിന് സമർപ്പിക്കും. പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിൽ നീന്തൽ പരിശീലന കേന്ദ്രങ്ങൾ ഉണ്ടാക്കുക എന്ന ദീർഘവീക്ഷണത്തിൽ നിന്നാണ് മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പെരിഞ്ഞനം പഞ്ചായത്തിലെ 15th വാർഡിൽ നീന്തൽ പരിശീലന കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നത്. മുൻ കൈപ്പമംഗലം MLA VS സുനിൽകുമാറിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 61.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നീന്തൽ പരിശീലന കേന്ദ്രത്തിന്റെ പ്രാരംഭഘട്ടം പൊതുമേഖലാ സ്ഥാപനമായ സിൽക്ക് പൂർത്തിയാക്കിയത്. തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിവിധ പദ്ധതി വിഹിതങ്ങൾ ഉപയോഗിച്ച് പദ്ധതി പൂർത്തിയാക്കി. രണ്ടാംഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി 60.9 ലക്ഷം രൂപ ചെലവഴിച്ച് നീന്തൽ പരിശീലന കേന്ദ്രത്തിന് അനുയോജ്യമായ ആധുനിക രീതിയിലുള്ള മേൽക്കൂരയും പരിശീലന കേന്ദ്രത്തിന്റെ ജലസ്രോതസ്സായ കുളം അരികുവെട്ടിയും സ്റ്റീൽ കൈവരികൾ നിർമ്മിച്ചും നവീകരിച്ചു. നീന്തൽ പരിശീലന കേന്ദ്രത്തിന് ചുറ്റും ടൈൽ വിരിക്കുകയും ഭദ്രമായ ചുറ്റുമതിൽ ഡ്രൈനേജ് എന്നിവയും നിർമ്മിച്ചു. 20 മീറ്റർ നീളവും 10 മീറ്റർ വീതിയും 1.35 മീറ്റർ ആഴവുമുള്ള ആധുനിക രീതിയിൽ നിർമ്മിച്ച നീന്തൽ പരിശീലന കേന്ദ്രത്തിൽ ഓസോൺ ജനറേറ്റർ, വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്, ഡ്രസ്സിംഗ് റൂം, ശൗചാലയം, യാർഡ് ലൈറ്റിംഗ് എന്നിവയും ജീവൻ രക്ഷാ ഉപകരണങ്ങളായ ലൈഫ് ജാക്കറ്റ്, ലൈഫ് ബോയ് എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട്. രണ്ട് ഘട്ടങ്ങളിലായി ആകെ 1,23,00,000 രൂപയാണ് ചിലവഴിച്ചിരിക്കുന്നത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ സമൂഹത്തിന്റെ സമസ്ത വിഭാഗത്തിലും ഉൾപ്പെട്ടവരെ ശാസ്ത്രീയമായ നീന്തൽ സ്വായത്തമാക്കുന്നതിനാണ് പദ്ധതിയിലൂടെ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ പറഞ്ഞു. മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് നമ്മുടെ പ്രദേശത്തുള്ള സ്ത്രീകളും കുട്ടികൾക്കും മറ്റു ജനവിഭാഗങ്ങൾക്കും നീന്തൽ പരിശീലിക്കാനുള്ളൊരു സംവിധാനം ഒരുക്കുക എന്നുള്ളത്. ബ്ലോക്ക് പഞ്ചായത്തിനാണെന്നുണ്ടെങ്കിൽ നീന്തൽ പരിശീലന കേന്ദ്രം ജില്ലാ സ്പോർട്സ് കൗൺസിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന്റെ തുടർ പ്രവർത്തനങ്ങൾ നടത്താനുള്ള അംഗീകാരവും സഹായവും സ്പോർട്സ് കൗൺസിലിന്റെ നേടിയിട്ടുണ്ട്.
മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ ഹഫ്സൽ, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ മധുരാജ്, ജിഇഒ ആറ്റ്ലി ഉസ്മാൻ, ക്ലർക്ക് ടി സി രഘു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അമലാനഗർ വിലങ്ങൻ ട്രക്കേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ വിലങ്ങൻ കുന്നിൽ വനിതാ ദിനാചരണവും കിളിത്തൊട്ടിൽ ഉദ്ഘാടനവും നടന്നു. ഷീബ അമീർ ഉദ്ഘാടനം ചെയ്തു. വിലങ്ങൻ ട്രക്കേഴ്സ് ക്ലബ് പ്രസിഡന്റ് വിജയ് വർഗീസ് അധ്യക്ഷത വഹിച്ചു. വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി മുൻ പ്രസിഡന്റ് വത്സല ഡിവീസ് ഷീബ അമീറിനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. വിലങ്ങൻ കുന്നിൽ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ദാഹജലം ലഭ്യമാക്കുന്ന കിളിത്തൊട്ടിലിന്റെ ഉദ്ഘാടനവും ഷീബ അമീർ നിർവഹിച്ചു. ഇവിടെ ഈ വിലങ്ങൻ കുന്നിൽ ചേക്കേറുന്ന ഇത്രയും ചൂടുകൂടിയ, അതായത് അടുത്ത പരിസര പ്രദേശങ്ങളിൽ ഏറ്റവും ചൂടുള്ള സ്ഥലമാണ് വിലങ്ങൻ കുന്ന് എന്ന് വാർത്തകളിൽ പറയുന്നു. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഈ ദാഹജലത്തിനായി പൊരിയുന്ന ഒരുപാട് പക്ഷികളും ചെറിയ മൃഗങ്ങളും, ഇവർക്ക് ദാഹജലം നൽകുന്ന ഒരു പദ്ധതിയാണ് കിളി. കുന്നംകുളം ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിൽ നവീകരിക്കുന്ന പുതിയ ആശുപത്രി കെട്ടിടത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം ചൊവ്വാഴ്ച രാവിലെ നഗരസഭാ ടൗൺഹാളിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിക്കുമെന്ന് എ സി മൊയ്തീൻ എം എൽ എ അറിയിച്ചു. സംസ്ഥാന സർക്കാരിൻ്റെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ഏഴുനില കെട്ടിടമാണ് പുതിയ താലൂക്ക് ആശുപത്രിയായി നിർമ്മിക്കുക. പഴയ കെട്ടിടങ്ങൾ പൂർണ്ണമായും ഇതിനായി പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്ക് നിർമ്മാണ പ്രവൃത്തി 2 വർഷം കൊണ്ട് പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് എം എൽ എ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വികസന കാര്യസമിതി അധ്യക്ഷൻ പി എം സുരേഷ്, ആരോഗ്യകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ ടി സോമശേഖരൻ, പൊതുമരാമത്ത് സ്ഥിരസമിതി അധ്യക്ഷ പ്രിയ സജീഷ്, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എ വി മണികണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്തു. കരുണ ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന മീറ്റ് ചാലക്കുടിയിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ജോസഫ് ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് വിനീത് തലശ്ശേരി അധ്യക്ഷനായി, സെക്രട്ടറി മണികണ്ഠൻ പാലക്കാട്, കെ പി ഷംസുദ്ദീൻ, ജോൺസൺ തുമ്പൂർ എന്നിവർ സംസാരിച്ചു. അപ്പം അന്ന് ചുമതല വഹിച്ചിരുന്നത് നമ്മുടെ മണിയാട്ടൻ പാലക്കാടാണ്, അദ്ദേഹത്തിന്റെ ചുമതലയാണ്. കേരള പ്രവാസി സംഘം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവാസികൾക്കായി ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രവാസി സഹകരണ സംഘം കുന്നംകുളത്ത് പ്രവർത്തനം ആരംഭിച്ചു. എ സി മൊയ്തീൻ എം എൽ എ സഹകരണ സംഘം ഉദ്ഘാടനം ചെയ്തു. ഓഹരി സമാഹരണ യജ്ഞത്തിന്റെ ഭാഗമായി ആദ്യ തുക സജിത സുരേഷ് ബാബുവിൽ നിന്നും എം എൽ എ ഏറ്റുവാങ്ങി. സംഘം പ്രസിഡന്റ് മോഹൻദാസ് ഏലത്തൂർ അധ്യക്ഷനായി, സി പി എം കുന്നംകുളം ഏരിയ സെക്രട്ടറി എം എൻ സത്യൻ, എം ബാലാജി, പ്രവാസി സംഘം ജില്ലാ സെക്രട്ടറി എം കെ ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. അതിനുശേഷം 2020 കോവിഡിന്റെ മൂർദ്ധന്യത്തിൽ ചെറിയ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ശ്രീ ശശിധരൻ, ഇവിടെ കേരള നിയമസഭയുടെ പ്രവാസി ക്ഷേമവുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയാണ് ഞാൻ. അവിടെ കോഴിക്കോടും പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും എല്ലാം പ്രവാസി ക്ഷേമവുമായി ബന്ധപ്പെട്ട ഈ സമിതിയിലെ സിറ്റിംഗിൽ ഒരുപാട് അപേക്ഷ ഞങ്ങളുടെ മുമ്പിൽ വരാറുണ്ട് നിയമസഭാ സമിതികളൊക്കെ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കോലഴി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഒത്തൊരു സായക്നം എന്ന പരിപാടി സംഘടിപ്പിച്ചു. കോലഴി പഞ്ചായത്തിലെ 19 ഹരിതകർമ്മ സേനാംഗങ്ങളെ പൂച്ചെണ്ടും മധുരവും അനുമോദന പത്രവും നൽകി ആദരിച്ചു. കോലഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് പി വി റോസിലി അധ്യക്ഷത വഹിച്ചു. കോലഴി പഞ്ചായത്ത് ഹരിതകർമ്മ സേനയുടെ പ്രസിഡന്റ് വി എ അമ്മണി, സെക്രട്ടറി ജെ എസ് സുനിത, പഞ്ചായത്ത് അംഗങ്ങളായ സുനിത വിജയഭാരത്, ശ്രുതി സജി, കെ ടി ശ്രീജിത്ത്, പരിഷത്ത് മേഖലാ പ്രസിഡന്റ് പ്രീത ബാലകൃഷ്ണൻ, ടി സത്യനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വെള്ളിക്കുളങ്ങര ശാസ്താംപൂവം ആദിവാസി കോളനിയിൽ നിന്ന് കാണാതായ കുട്ടികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. അരുൺകുമാർ, സജിക്കുട്ടൻ എന്നിവരാണ് മരിച്ചത്. കോളനിക്ക് സമീപത്തെ വനാതിർത്തിയിൽ നിന്നാണ് കുട്ടികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. അതിരപ്പള്ളി ആദിവാസി കോളനിയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ മദ്യം നൽകി പീഡിപ്പിച്ചതായി പരാതി. സംഭവവുമായി ബന്ധപ്പെട്ട് മുൻ ട്രൈബൽ പ്രമോട്ടർക്കെതിരെ മലക്കപ്പാറ പോലീസ് കേസെടുത്തു. പരിക്കേറ്റ യുവതി ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ. മാള അറപ്പാംകുളം ശോചനീയാവസ്ഥയിൽ കുളത്തിന്റെ ആഴം വർദ്ധിപ്പിച്ച് സംരക്ഷിക്കണമെന്ന് നാട്ടുകാർ. അതിരപ്പള്ളി തുമ്പൂർ മുഴിയിൽ ജീപ്പിടിച്ച് 2 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. പാലപ്പള്ളിയിലും ചലക്കൂട്ടുകരയിലും കാറുകൾ നിയന്ത്രണമിട്ടും മറിഞ്ഞു.
പിതൃസ്മരണയിൽ ബലിതർപ്പണം, പുണ്യം തേടി വിശ്വാസികൾ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.